ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റീയൂസ്ഡ് കണ്ടന്റിനെ കുറിച്ചിട്ടാണ്. റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാം, അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസിന് കൊടുക്കുമ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാതെ റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ള ഒരു പേജ് ഇതുപോലെ ഒന്ന് വരുന്നതായിരിക്കും. അത് വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ള കണ്ടന്റ്, അതായത് നമ്മുടെ സ്വന്തം കണ്ടന്റ് അല്ലാത്ത മറ്റുള്ള കണ്ടന്റ്, അത് വാട്സപ്പിൽ നിന്നായിക്കോട്ടെ, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നായിക്കോട്ടെ, യൂട്യൂബ് വീഡിയോ തന്നെ നമ്മൾ റീ അപ്ലോഡ് ചെയ്താലായിക്കോട്ടെ, ഇങ്ങനെയെല്ലാം നമുക്ക് അപ്ലോഡ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസിന് കൊടുക്കുന്ന ആ സമയത്ത് മോണിറ്റൈസിന് കൊടുത്ത് നമ്മുടെ ചാനൽ അണ്ടർ റിവ്യൂ പോകുമല്ലോ. അപ്പൊ നമ്മുടെ അണ്ടർ റിവ്യൂ പോയ ശേഷം നമ്മുടെ അണ്ടർ റിവ്യൂ ആവാതെ വരുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ള ഒരു പേജ് ആയിരിക്കും നമുക്ക് മോണിറ്റൈസേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ കാണാൻ കഴിയുക. ഇങ്ങനെയുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എല്ലാവരും പരിഭ്രാന്തരാകും എന്താണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിങ്ങനെയുള്ള വരാണ്ടിരിക്കാനുള്ള ആദ്യ പണി എന്നുള്ളത് നിങ്ങളുടെ കണ്ടന്റ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കണ്ടന്റിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ കണ്ടന്റ് മാത്രമായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ വാട്സപ്പ് വീഡിയോയോ മറ്റുള്ള സോഴ്സിൽ നിന്ന് കിട്ടുന്ന വീഡിയോസോ എല്ലാം അപ്ലോഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബിൽ പ്രവർത്തിക്കരുത്. ഇപ്പോൾ യൂട്യൂബിന്റെ പുതിയ പോളിസിയാണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ളത്. ഇത് വന്നതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടാണ് പ്രോബ്ലം വരിക. അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി, നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി കാണിക്കണം. മെയിൻ ആയിട്ട് യൂട്യൂബ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ റീയൂസ്ഡ് കണ്ടന്റ് വരാനുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാം ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ നിന്നൊരു ലിങ്ക് കിട്ടും. നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ആ വാട്സപ്പിലായിക്കോട്ടെ മറ്റുള്ള ഗ്രൂപ്പിലായിക്കോട്ടെ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക അവർക്ക് ഷെയർ ചെയ്യുമ്പോൾ. അങ്ങനെ ഷെയർ ചെയ്യുന്നത് ആ ഒരു ലിങ്ക് യൂട്യൂബിൽ ഒരിക്കൽ പ്രൊവൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ വീഡിയോ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ലിങ്ക് വഴി വെച്ചിട്ട് അവർ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് അങ്ങനെയാണ് റീയൂസ്ഡ് കണ്ടന്റിൽ പോകുന്നത്. കാരണം ആ ഒരു ലിങ്ക് വഴി യൂട്യൂബിന് മനസ്സിലാകുകയാണ് ഈ ലിങ്കിലുള്ള വീഡിയോസ് മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു റീയൂസ്ഡ് കണ്ടന്റ് ഓണർ, അതായത് ഈ വീഡിയോ ആദ്യം ആരാണോ അപ്ലോഡ് ചെയ്തത് ആ വ്യക്തിക്ക് ഒരിക്കലും റീയൂസ്ഡ് കണ്ടന്റ് വരില്ല. പിന്നീട് ആ ഒരു വീഡിയോസിനെ മറ്റു എത്ര വ്യക്തികൾ ചെയ്താലും അതിനെ റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടാണ് യൂട്യൂബ് പരിഗണിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ നമ്മൾ എങ്ങനെ രക്ഷിക്കാം? നമുക്ക് നമ്മുടെ ചാനലിനെ ഒരിക്കലും നമുക്ക് കളയാൻ, മിസ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ചാനലിനെ നമുക്ക് എന്താണ് മോണിറ്റൈസ് ആക്കണം. ആക്കണമെങ്കിൽ നമ്മുടെ ചാനലിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ നമ്മൾ ആക്കിയിട്ട് നമുക്ക് വീണ്ടും റീ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പേജ് എങ്ങനെ വരുത്താം എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ മുഖാന്തരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ മൊബൈൽ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒരു ചാനലാണ്, ഇതേപോലെ കിട്ടിയ റീയൂസ്ഡ് കണ്ടന്റ് കിട്ടിയ ചാനലാണ്. ഇതിന്റെ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പേജ് മോണിറ്റൈസേഷൻ പേജ് എനേബിൾ ചെയ്യുന്ന ഞാൻ നിങ്ങൾക്ക് ഓക്കെ ആക്കി കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ ചാനൽ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മൊബൈലിന്റെ റെക്കോർഡ് ചെയ്തിട്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണിച്ചു തരാം. അപ്പൊ ഈ ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 1396 സബ്സ്ക്രൈബർ ഉള്ള ചാനലാണ്. അപ്പൊ നമുക്ക് ടൂൾസിന്റെ ഓപ്ഷനിൽ പോയിട്ട് മോണിറ്റൈസേഷൻ എന്നുള്ള ഡോളറിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും റീയൂസ്ഡ് കണ്ടന്റ്, കണ്ടോ ഇവിടെ അപ്ലൈ നോ റീ അപ്ലൈ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇപ്പൊ റീ അപ്ലൈ കൊടുക്കാൻ പറ്റില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പബ്ലിക് വാച്ചവേഴ്സ് കാണിച്ചു തരാം. 7049 പബ്ലിക് വാച്ചവേഴ്സ് ഉണ്ട്, ഇതെല്ലാം മൈനസ് ആവും, അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് വീഡിയോന്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ലെയറിൽ പോയി കിടക്കുന്ന ഓപ്ഷൻ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വീഡിയോസ് എല്ലാം വന്ന് കിടക്കുന്നുണ്ടാവും. ഈ വീഡിയോസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം, നന്നായിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. ഇത് നമ്മുടേതല്ലാത്ത കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അതെങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോസ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം, അതല്ല എളുപ്പ വഴിയിലുള്ള ചെക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മുകളിൽ ഫിൽട്ടർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഫിൽട്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യൂസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വ്യൂസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20000, ഇവിടെ വാല്യൂ എന്നുള്ളതിൽ 20000, 50000 എന്നുള്ള ആ ഒരു ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള വ്യൂസ്, ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോസ് നോക്കാനാണ്. അപ്പോൾ 20000 മേലെ രണ്ട് വീഡിയോയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ രണ്ട് വീഡിയോയും വാട്സപ്പ് വീഡിയോ ആണ്. ഇവിടെ വ്യൂസ് എന്ന് പറയുന്നത് 22000 മേലെയും ഉണ്ട്, 31000 മേലെയും വ്യൂസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോസിന് രണ്ടും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ രണ്ട് കോളത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം മോർ ആക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഡിലീറ്റ് ഫോൾഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ഡിലീറ്റ് ഫോൾഡർ ആയി ഡിലീറ്റ് ചെയ്യുക, രണ്ട് വീഡിയോസിനെയും ഡിലീറ്റ് ചെയ്യുക. ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടത്, വീണ്ടും നമ്മൾ ആ ഒരു ഫിൽട്ടറിൽ തന്നെ പോയ ശേഷം ഇനി നോക്കേണ്ടത് 10000 മേലെയുള്ള വീഡിയോസ്. ഇങ്ങനെ നമ്മൾ ഓരോ വീഡിയോസും ചെക്ക് ചെയ്യണം, 10000 മേലെയുണ്ടോ, 5000 മേലെയുണ്ടോ, 1000 മേലെയുണ്ടോ,
ഇതെല്ലാം നമ്മൾ ഈ ഫിൽട്ടറിൽ ഈ ഒരു ഫിൽട്ടറിൽ ചെക്ക് ചെയ്യണം. എന്നിട്ട് അപ്ലൈ കൊടുത്ത ശേഷം ഈ ഇങ്ങനെയുള്ള വ്യൂസ് കിട്ടിയ വീഡിയോസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം അങ്ങനെയുള്ള വീഡിയോസ് നമ്മുടേതല്ലാത്ത കണ്ടന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിലീറ്റ് ചെയ്യണം. നമ്മൾ റീ അപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ റീ അപ്ലൈ ഓക്കെ ആകുള്ളൂ. അപ്പോൾ ഇങ്ങനെ 10,000 മേലെയുള്ള വീഡിയോ, 5,000 മേലെയുള്ള വീഡിയോ ഇതെല്ലാം ഇതിൽ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. വാല്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് എത്രത്തോളം വ്യൂസ് ഉള്ള വീഡിയോസ് ഉണ്ടോ അതെല്ലാം ഇതുപോലെ വേഗം വേഗം ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എല്ലാ വീഡിയോ ഒരുപാട് വീഡിയോസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്നിച്ചു പോയി ചെക്ക് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പ രീതിയാണ് നമ്മുടെ ചെക്ക് ചെയ്യൽ. അപ്പോൾ ഒരുവിധം വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, 1,000 മേലുള്ള വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്സപ്പ് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യേണ്ടത്, നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുള്ള ഓപ്ഷൻ വരട്ടെ, ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചാണ്. മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷനിൽ പോവുക. മോണിറ്റൈസേഷൻ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ റീ അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ ആ വീഡിയോസ് എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു റീ അപ്ലൈ എന്നുള്ള താഴത്ത് കാണാൻ കഴിയും. ഇത് എനേബിൾ ചെയ്ത ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പേജ് വരുന്നതായിരിക്കും. യുവർ ആർ അപ്ലിക്കേഷൻ ഈസ് അണ്ടർ റിവ്യൂ. നമ്മുടെ ചാനൽ അണ്ടർ റിവ്യൂ പോയിരിക്കുന്നത്. അണ്ടർ റിവ്യൂ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തിന് ശേഷം, ആ ഒരു ചെയ്തതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഇതുപോലെ ചാനലിൽ പോയിട്ട് മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ സബ്സ്ക്രൈബ്സ് ഇവിടെ ഉണ്ട്, ടിക്ക് മാർക്ക് ഒക്കെയാണ് ഗ്രാഫിൽ. പിന്നെ 84 പബ്ലിക് വാച്ചവേഴ്സ് മാത്രമേ കിട്ടിയുള്ളൂ, 84 അവേഴ്സ് കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം മൈനസായി. കാരണം എന്താണ്, ആ ഒരു വീഡിയോസിന് കിട്ടിയ വാച്ചവേഴ്സ് കാര്യങ്ങളെല്ലാം കിട്ടിയ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ച വീഡിയോൻ്റെ വാച്ചവേഴ്സാണ് ഇവിടെ കൗണ്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു കൗണ്ടിങ് ചെയ്ത ആ ഒരു വാച്ചവേഴ്സ് എല്ലാം ഇവിടെ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, നമ്മൾ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് എടുത്ത വീഡിയോസൊക്കെ ഉണ്ട് പറഞ്ഞാൽ അതിൻ്റെ വാച്ചവേഴ്സ് എല്ലാം മൈനസ് ആവും. പിന്നെ നമ്മുടേതായ കണ്ടന്റിൽ കിട്ടിയ വീഡിയോസിൻ്റെ വാച്ചവേഴ്സ് മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ്സ് പോകില്ല, വാച്ചവേഴ്സ് എല്ലാം മൈനസ് ആവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടേതായ കണ്ടന്റ് മാത്രം ഇതിൽ അപ്ലോഡ് ചെയ്ത് വാച്ചവേഴ്സ് എന്നുള്ള ആ ഗ്രാഫ് കംപ്ലീറ്റ് ആയ ശേഷം നമുക്ക് ഇതിൽ അപ്ലൈ നോ പറഞ്ഞിട്ടുള്ള താഴത്ത് ഓപ്ഷൻ വരും, ഒരു നീല ബാറിൽ തന്നെ. ഈ ഒരു മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷനിൽ തന്നെയാണ് വരിക. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു ചാനൽ അണ്ടർ റിവ്യൂ പോവുകയും ആഡ്സെൻസ് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാ മൂന്ന് സ്റ്റെപ്പ് വരുന്നുണ്ടല്ലോ, അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പും ക്ലിയർ ആയിട്ടുണ്ടാവും, രണ്ടാമത്തെ സ്റ്റെപ്പും ക്ലിയർ ആയിട്ടുണ്ടാവും. മൂന്നാമത്തെ സ്റ്റെപ്പായ അണ്ടർ റിവ്യൂവിൽ പോകുമ്പോഴാണ് നമ്മുടെ ചാനൽ എന്താണ് റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ട് പറഞ്ഞിട്ട് പ്രോബ്ലം വരുന്നത്. കാരണം അവിടെ മോണിറ്റൈസിന് ആഡ്സെൻസിന് ഒരു പ്രോബ്ലം വരുന്നില്ല, ആഡ്സെൻസ് നമ്മൾ ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് നമ്മുടെ ആഡ്സെൻസും ഈ ഒരു അണ്ടർ റിവ്യൂ എല്ലാം ഹോൾഡ് ആകുന്നത്. അപ്പോൾ ഈ അണ്ടർ റിവ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോബ്ലം, അതായത് റീയൂസർ കണ്ടന്റ് എല്ലാം തീർത്ത ശേഷം അണ്ടർ റിവ്യൂവിൽ പോയ ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പരസ്യങ്ങൾ വരും നമ്മുടെ വീഡിയോസിന്, പിന്നെ അതുവഴി നമുക്ക് ഏണിങ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റീയൂസ്ഡ് കണ്ടന്റ് ഉപയോഗിക്കരുത്. റീയൂസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസ് ആയ ശേഷം എന്താ പ്രോബ്ലം വെച്ചാൽ കഴിഞ്ഞാൽ നമ്മുടെ ആഡ്സെൻസ് ഹോൾഡ് ആവും, നമ്മുടെ ആഡ്സെൻസിലേക്കുള്ള വരുമാനം ഹോൾഡ് ആവും, അത് പ്രോബ്ലം ആകും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ, അവർക്ക് വേണ്ട ഫീഡ്ബാക്ക് എല്ലാം കൊടുത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും. നമ്മൾ ഒരിക്കലും റീയൂസ്ഡ് കണ്ടന്റ് ഉപയോഗിക്കാതിരിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, പ്രോബ്ലം എന്താണ് എന്നൊക്കെ ഞാൻ ഇതിലൂടെ പറഞ്ഞു. ഏതൊരാൾക്കും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ റീയൂസ്ഡ് കണ്ടന്റ് ഉപയോഗിക്കേണ്ട എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിനെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഉപയോഗിക്കണം എന്നുണ്ട് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ടോ എന്തെങ്കിലും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ മുഖഭാവം കാണിച്ചിട്ട് ഈ സൈഡിൽ ആ ഒരു വീഡിയോസിനെ ചെയ്യാമെന്നുള്ളതാണ്. എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ക്രോപ്പ് ചെയ്ത് ചെറുതാക്കിയിട്ട് ആ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും റീയൂസ്ഡ് കണ്ടന്റ് വരില്ല. കാരണം നമ്മുടെ ആക്ടിവിറ്റീസ് വേറെ, നമ്മൾ എഡ്യൂക്കേഷൻ ആയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം വരില്ല. അപ്പോൾ ആ ഒരു വീഡിയോ അതേപടി ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പ്രോബ്ലം വരുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്, നമ്മുടെ ചാനലിനെ എങ്ങനെ രക്ഷിക്കാം എന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. റീയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ഇതല്ലാണ്ട് വേറൊരു ടൂൾസും ഇതുവരെ യൂട്യൂബിൽ നിലവിലില്ല. ഇത് ഈ കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഒരു മടിയാണ്, ഇത്രയും ലക്ഷം വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ഞാൻ എങ്ങനെ ഡിലീറ്റ് ചെയ്യും, എൻ്റെ വാച്ചവേഴ്സ് പാടെ പോകില്ലേ, ഞാൻ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്ത് ഈ ഒരു വീഡിയോ മാത്രം ഡിലീറ്റ് ചെയ്ത് വേറെ വീഡിയോ അവിടെ നിലനിർത്തിക്കൊണ്ട് ഞാനൊന്ന് റീ അപ്ലൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ചാൻസ് തരും. ഒന്നോ രണ്ടോ ചാൻസ് എങ്ങനെ തരും, റീ അപ്ലൈ ചെയ്യാനുള്ള ഒരു മാസത്തിന് ശേഷം നിങ്ങൾ വീണ്ടും റീ അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു ചാൻസും കൂടി തരും. അങ്ങനെ രണ്ട് മൂന്ന് ട്രിപ്പ് തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ട്രിപ്പിന് ശേഷം ചാനൽ ടെർമിനേറ്റ് ആയിട്ട് പോകും. പിന്നെ നിങ്ങൾക്ക് റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനെ അവിടെ കിട്ടില്ല, ചാനലേ കിട്ടില്ല. അപ്പോൾ അതിനൊന്നും ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കാതെ നിങ്ങളുടേതായ കണ്ടന്റിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചാനലിൽ ആക്റ്റീവായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചാനലിന് ലൈഫ് ടൈം
ഇൻകവും കിട്ടും, നിങ്ങളുടെ ലൈഫ് ടൈമായിട്ട് ഒരു പേടിയില്ലാണ്ട് നിങ്ങൾക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പ്രോബ്ലം നേരിടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്യുക, അവരുടെ പ്രോബ്ലം കൂടി അവർക്ക് സോൾവ് ചെയ്യാൻ നിങ്ങൾ മുഖാന്തരം സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരമായി എന്നുള്ള ധാരണയോടുകൂടി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.